أشهد <applause> أن ബിസ്മില്ലാഹി വഹമ്മൻ റഹീം അലഹദുല്ലാഹി റബുല്ല ആലമീൻ സലാത്തു വസ്സലാം വാലാ ഷഫി മുർസലീൻ വാലാബി കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാം ശനിയാഴ്ചകൾ തോറും ചർച്ച ചെയ്യുന്നത് മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ മനുഷ്യ ശിശുവിന് ഒരുപാട് സവിശേഷതകളുണ്ട് ആ സവിശേഷതകളെല്ലാം പഠിച്ച തമ്പുരാൻ അള്ളാഹു ശിശുവിൻ്റെ വളർച്ചയെ പ്രത്യേകമായി നോക്കിക്കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ രൂപത്തിലാണ് അയ്യായിരത്തി നാനൂറ്റി പതിനാറ് സസ്തനി സ്പിഷീസുകളിൽ ഒന്നിനുമില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത മനുഷ്യ ശിശുവിനും അതിൻ്റെ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിലുണ്ട് എന്താണ് ആ സവിശേഷത ഏത് സസ്തനികളെ എടുത്താലും അവ മുലകുടിപ്രായം കഴിയുന്നതോടുകൂടി സ്വയം പര്യാപ്തരാകും മാതാവില്ലെന്ന് വേറിടും പിതാവില്ലെന്ന് വേറിടും അവരുടെ ആവശ്യം പിന്നീട് ഈ കുട്ടികൾക്കില്ല എന്നാൽ മനുഷ്യ ശിശുവിൻ്റെ അവസ്ഥ അതല്ല മനുഷ്യശിശു അതിൻ്റെ പ്രായം രണ്ട് വയസ്സാണ് രണ്ട് വയസ്സായ കുട്ടിയോട് നീ സ്വയം പര്യാപ്തനായി കഴിഞ്ഞിട്ടുണ്ട് നിനക്ക് നീ സ്വതന്ത്രമായി ജീവിക്കാമെന്ന് പറയാൻ കഴിയുമോ കഴിയില്ല അതിനെ സ്വതന്ത്രമായി ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞിട്ടില്ല അതിനെ സ്വതന്ത്രമായി വിടാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു മാനസികാവസ്ഥയിലാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനം സർവശക്തനേർപ്പെടുത്തിയത് മനുഷ്യശിശുവിന് മാത്രം അതിൻ്റെ കൗമാരം വരെ നിർബന്ധമായും മാതാപിതാക്കളുടെ പരിചരണം വേണമെന്ന ഒരു സംവിധാനം സർവശക്തൻ തന്നെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് ഇത് പഠിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ പൂർണ്ണ വളർച്ച അതിൻ്റെ തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാം പൂർണ്ണ വളർച്ച വരെ മാതാപിതാക്കളുടെ മടിത്തട്ട് തന്നെ കുഞ്ഞിന് അനിവാര്യമാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ മസ്തിഷ്ക വളർച്ചയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ്റെ തലച്ചോറാണല്ലോ ശരീരത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യരുടെ തലച്ചോറിലാണോ അല്ലോ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് ഈ വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ തലച്ചോറിൻ്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് തലച്ചോറിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുവാനുള്ള സംവിധാനങ്ങൾ വളർന്ന് വികസിക്കുന്നത് എങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് മാതാപിതാക്കളുടെ പരിചരണം കുട്ടിക്ക് അതിൻ്റെ കൗമാരം വരെ നിർബന്ധമായിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാവുക അത് മനസ്സിലാക്കുമ്പോഴാണ് മാതാപിതാക്കൾ ഓരോ പ്രായത്തിനുമനുസരിച്ച് കുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്നും കുട്ടിയുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് എങ്ങനെയൊക്കെ മാതാക്കൾ പിതാക്കളും പ്രതികരിക്കണമെന്നും നമുക്ക് മനസ്സിലാവുക തലച്ചോറ് കുറേ ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ന്യൂറോണുകൾ ഏകദേശം പതിനേഴ് ആഴ്ച കുഞ്ഞ് ഗർഭസ്ഥ ശിശുവിൻ്റെ പതിനേഴ് ആഴ്ച പ്രായമാകുമ്പോൾ തന്നെ അതിൻ്റെ നെർവസ് സിസ്റ്റത്തിൽ കോടിയോളം ന്യൂറോണുകൾ ഉണ്ടാകുമെന്നാണ് കണക്ക് ആ ന്യൂറോൺ വളർന്നുകൊണ്ടേയിരിക്കും ആ ന്യൂറോണിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും സെക്കൻഡിൽ അമ്പതിനായിരം എന്നതാണ് ന്യൂറോണുകളുടെ വളർച്ചയുടെ തോത് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ജനിച്ച് കുറച്ചു കാലം കൂടി ന്യൂറോണുകളുടെ വളർച്ച തുടരും എന്നാൽ ന്യൂറോണുകൾക്കകത്ത് എങ്ങനെയാണ് വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് രണ്ട് ന്യൂറോണുകൾ അവയുടെ രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള വയറിംഗ് ആണ് സിനാപ്സ് അവയുടെ ഡെൻഡ്രൈറ്റുകൾക്കിടയിലുള്ള സ്ഥലം ഇവിടെയാണ് നമ്മുടെ തലച്ചോറ് വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് ന്യൂറോണുകൾ തമ്മിലുള്ള സിനാപ്സുകൾ അത് അതിദ്രുതം വർധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജനിച്ചതിന് ശേഷവും ആ വർധനവ് തുടർന്നുകൊണ്ടേയിരിക്കും ഈ വർധനവിൻ്റെ തോത് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തലച്ചോറിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാകും ഈ സിനാപ്സുകളുടെ വളർച്ച ഇങ്ങനെ പോയി മൂന്ന് വയസ്സ് വരെ അതിദ്രുതം സിനാപ്സുകൾ വളരും എന്ന് പറഞ്ഞാൽ എണ്ണം അർത്ഥം ആ ഭയങ്കര സ്പീഡിലാണ് ഇത് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയമാകുമ്പോൾ ഒരു സിനാപ്റ്റിക് പ്രൂണിംഗ് നടന്നിട്ട് സിനാപ്സുകളുടെ എണ്ണം ഒന്ന് കുറയും പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്ക് തലച്ചോറിൻ്റെ വളർച്ച ഏകദേശം പൂർണ്ണമാകും ജനനത്തിൻ്റെ സമയത്ത് ഒരാൺകുട്ടിയുടെ തലച്ചോറിന് മുന്നൂറ്റി മുപ്പത് ഗ്രാമാണുള്ളതെങ്കിൽ മൂന്ന് വയസ്സാകുമ്പോൾ അത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഗ്രാമായി തരും പിന്നെ വളരുന്നത് പന്ത്രണ്ട് വയസ്സ് പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ അത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമാകും നമ്മൾ പ്രായപൂർത്തി എന്ന് പറയുന്ന അവസ്ഥ ഒരു പ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ കുട്ടിയുടേത് ഒരു 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 പൂർണ്ണ മനുഷ്യൻ്റേത് ആയിരത്തി നാനൂറ്റി അമ്പത് ഗ്രാം ആണ് വളരണില്ല എന്നർത്ഥം പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം കാര്യമായ വളർച്ചയില്ല ഈ കണക്ക് സ്ത്രീകളുടേത് കുറച്ച് കുറവായിരിക്കും തളച്ചോറിൻ്റെ വെയിറ്റ് ഇവിടെ ഈ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വളർച്ചയിൽ കുട്ടി കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് നമുക്ക് ജനി ജനിച്ച് ലഭിക്കുന്ന കുട്ടി മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ യാതൊരു വിവരങ്ങളുമില്ലാതെയാണ് ജനിക്കുന്നത് മറ്റ് ജീവികൾക്കെല്ലാം ആവശ്യമായ സകല വിവരങ്ങളുമായിട്ടാണ് ജനിക്കുന്നത് ഒരു തേനീച്ചക്കും അതിൻ്റെ ആശയവിനിമയം നടത്തേണ്ടത് എങ്ങനെയെന്ന് തള്ള തേനീച്ച പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല അതെങ്ങനെയാണ് കൂട് നിർമ്മിക്കേണ്ടത് എന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഒരു ഉറുമ്പിനും ഫെറോമോൺ സന്ദേശങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ പഠിച്ചെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല എന്നാൽ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട് ആ പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ ശേഖരിച്ചുകൊണ്ടേയിരിക്കുകയാണ് കുട്ടി സിനാപ്സുകൾക്കകത്ത് ആദ്യത്തെ മൂന്ന് മാസക്കാലം അല്ല മൂന്ന് വർഷക്കാലം കാര്യമായ പ്രതികരണങ്ങളൊന്നുമില്ലാതെ കുട്ടി ലോകത്തെ പഠിക്കുകയാണ് അതിൽ ആദ്യത്തെ എട്ടു മാസം വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ എട്ടു മാസം അതിദ്രുതമായി ഒന്നും നമ്മൾ വിചാരിക്കും കുട്ടിക്കൊരു പ്രതികരണമില്ല കുട്ടി ഒന്നും മനസ്സിലാക്കണില്ല എന്ന് പക്ഷേ എന്തൊക്കെ കേൾക്കുന്നുവോ എന്തൊക്കെ കാണുന്നുവോ അതെല്ലാം വളരെ സ്പീഡിൽ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് മൂന്ന് വയസ്സ് വരെയുള്ള സമയത്ത് ഈ റെക്കോർഡിംഗ് തുടരും ചെറിയ പ്രതികരണങ്ങൾ തുടങ്ങുമെങ്കിലും മൂന്ന് വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടി ബോധപൂർവമായ പ്രതികരണങ്ങൾ ഉണ്ടാവില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി താൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്ത് അറിയുകയാണ് കുട്ടി ആ സമയത്ത് കുട്ടിയുടെ തലച്ചോറിൽ വരച്ചുവച്ച രേഖകളാണ് സത്യത്തിൽ തലവര ആ സമയത്ത് കുട്ടിയുടെ തലച്ചോറിൽ നമ്മൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുക പിന്നെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയത്ത് ഈ അറിഞ്ഞ കാര്യങ്ങളെ ഒന്ന് തേച്ചും എനിക്ക് ശരിയാക്കുകയാണ് കുട്ടി പ്രതികരിച്ച് പഠിക്കുകയാണ് പന്ത്ര പതിമൂന്ന് മൂന്ന് വയസ്സ് മുതൽ നിങ്ങൾ നമുക്കറിയാം കുട്ടികൾ പ്രതികരിക്കാൻ തുടങ്ങും മാതാപിതാക്കളുടെ വർത്തമാനങ്ങൾക്കും എല്ലാം അനുസൃതമായി പ്രതികരിക്കും പ്രതികരിച്ച് പഠിക്കുകയാണ് കുട്ടി എന്താ എങ്ങനെയെന്ന് ആ സമയത്താണ് സിനാപ്റ്റിക് ട്രൂണിംഗ് നടക്കുന്നത് സിനാപ്സുകളെ വെട്ടി നിരത്തി ശരിയാക്കി ആവശ്യമായ തലത്തിലെത്തിക്കുന്നത് പന്ത്രണ്ട് വയസ്സായി കഴിഞ്ഞാൽ കൗമാരത്തിലെത്തിക്കഴിഞ്ഞാൽ കുട്ടിയുടെ വ്യക്തിത്വം പൂർണ്ണമായി പിന്നീട് ആ വ്യക്തിത്വം അനുസരിച്ചുള്ള ജീവിതമാണ് ആ ജീവിതം നടക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആഗ്രഹിച്ച വ്യക്തിത്വമല്ലോ നമ്മുടെ കുട്ടിയുടേത് എന്ന് മനസ്സിലാവുക അപ്പോൾ തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം നേരത്തെ തന്നെ തിരുത്താൻ ശ്രമിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് സൈക്കോളജിയിലെ ട്രാൻസാക്ഷൻ ആൻഡ് അനാലിസിസ് വിനിമയാപഗ്രഥനത്തിലെ വിദഗ്ദ്ധന്മാർ ഇതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയും ജനിക്കുമ്പോൾ ജനിച്ച് മൂന്ന് വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടി ലോകത്തെ പഠിക്കുകയാണ് എന്തിന് നമ്മൾ ഓരോരുത്തരും ഒരു നാടകം കളിക്കുകയാണ് ഏത് നാടകത്തിനും ഒരു സ്ക്രിപ്റ്റ് വേണം ആ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ കളിക്കേണ്ട നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മൾ തന്നെയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതാൻ ആവശ്യമായ സ്റ്റേജും കഥാപാത്രങ്ങളെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി മൂന്ന് വയസ്സ് വരെയുള്ള സമയം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ വയസ്സിൽ കുട്ടി കളിക്കാൻ ആവശ്യമായ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതും ആ സ്ക്രിപ്റ്റ് അടിസ്ഥാനത്തിൽ കുട്ടി മറ്റുള്ളവരെ കൃത്യമായി തൻ്റെ അഭിനയകർത്താക്കളെയും തന്നെയും കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയം താൻ കളിക്കാൻ പോകുന്ന നാടകത്തിൽ തൻ്റെ സ്ഥാനം എന്താണ് എന്നും തൻ്റെ ചുറ്റുമുള്ളവരുടെ സ്ഥാനം എന്താണ് എന്നും എല്ലാ അഭിനയിക്കുന്നവരുടെയും സ്ഥാനം എന്താണ് എന്ന് കൃത്യമായി പഠിക്കുകയാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയം പന്ത്രണ്ടാമത്തെ വയസ്സിൽ പഴയ സ്ക്രിപ്റ്റ് നശിപ്പിച്ച് കളഞ്ഞ് കുട്ടി പുതിയ സ്ക്രിപ്റ്റ് എഴുതും ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ സ്ക്രിപ്റ്റ് പ്രകാരമുള്ള ജി നാടകമാണ് നടക്കുന്നത് നാടകം തുടങ്ങുമ്പോഴാണ് പലപ്പോഴും മാതാപിതാക്കൾക്ക് മനസ്സിലാവുക കോമഡി ഉദ്ദേശിച്ചുകൊണ്ട് വിചാരിച്ച നാടകം ട്രാജഡി ആയി പോകുന്നു എന്ന് ഇവിടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ സമയത്താണ് ഇടപെടേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത് കുറച്ചുകൂടി വ്യക്തമാകാൻ അടുക്കളയുടെ ഭാഷയിൽ സംസാരിക്കാം എൻ്റെ ശ്രോതാക്കളിൽ പലരും കുടുംബിനികളാണല്ലോ അവർ നമുക്ക് ജനിക്കുമ്പോൾ ലഭിക്കുന്ന കുഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ച് ഗോതമ്പ് പൊടിയാണ് അതിനെ എന്താണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഇത് തീരുമാനിക്കുന്ന സമയമാണ് മൂന്ന് വയസ്സ് വരെയുള്ള സമയം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം നെയ്യപ്പം ഉണ്ടാക്കാം പലഹാരങ്ങൾ ഉണ്ടാക്കാം പലതും ഉണ്ടാക്കാം ഇതിനനുസരിച്ച് മധുരം ചേർക്കേണ്ട കോടിമുട്ട ചേർക്കണമെങ്കിൽ അത് ചേർക്കേണ്ട വെള്ളം ചേർക്കണമെങ്കിൽ അത് ചേർക്കേണ്ട സമയമാണ് മൂന്ന് വയസ്സ് വരെയുള്ള സമയം ഈ സമയത്ത് നമ്മൾ എന്താണോ ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് കുഴച്ച് പാകപ്പെടുത്തി ശരിയാക്കി കഴിഞ്ഞു ഇനി മൂന്ന് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയത്ത് നമ്മൾ ചപ്പാത്തിയാണ് തീരുമാനിച്ചതെങ്കിൽ ആ ചപ്പാത്തി പരത്തിയെടുത്ത് ഏത് ഷേപ്പാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ അനുസരിച്ച് പരത്തിയെടുത്ത് ചുട്ടെടുക്കുന്ന സമയമാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയം ഈ പന്ത്രണ്ട് കൂടി നമ്മൾ ഉദ്ദേശിച്ച സാധനം റെഡി ഇനി അത് കഴിക്കുകയാണ് ചെയ്യ ചെയ്യാനുള്ളത് അവിടെ പന്ത്രണ്ട് വയസ്സായി ഇതെല്ലാം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ നെയ്യപ്പം ഉദ്ദേശിച്ച് ഉണ്ടായത് ചപ്പാത്തിയാണല്ലോ എന്ന് കരുതിയിട്ട് കാര്യമില്ല ചില ആളുകൾ വട്ടത്തിലുള്ള ചപ്പാത്തിയാണ് ഉണ്ടായത് അത് ചതുരത്തിലാക്കാൻ വേണ്ടി അതിന് ശേഷമുണ്ട് രണ്ട് സൈഡെന്നും അടിച്ച് മാറ്റിയത് കൊണ്ട് അടിച്ച് ശരിയാക്കിയത് കൊണ്ട് ഒരിക്കലും വട്ടത്തിലുള്ള ചപ്പാത്തി ചതുരമാവില്ല മറിച്ച് അത് പന്ത്രണ്ട് വയസ്സിന് മുൻപ് തീരുമാനിക്കേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയെല്ലാം വ്യക്തിത്വത്തിൻ്റെ അടിത്തറ എന്നുള്ളത് രൂപപ്പെടുന്നത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെയാണ് നമ്മുടെ ഇടപെടൽ ആവശ്യം ഇവിടെയാണ് മാതാപിതാക്കൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സന്ദർഭം കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും അടിത്തറ രൂപപ്പെടുന്ന മൂന്ന് വയസ്സുവരെ മാതാപിതാക്കളാണ് പ്രധാനമായും കുട്ടിയുമായി സമ്പർക്കത്തിലുള്ളത് സ്കൂളിൽ പോകുന്നില്ല മറ്റ് കാര്യമായ പരിചയങ്ങളൊന്നുമില്ല ഈ മാതാപിതാക്കൾ തന്നെയാകണം കുട്ടിയെ സംസ്കാരം പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാകണം കുട്ടിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാകണം കുട്ടി എന്തായി തീരണം എന്ന് വിചാരിക്കേണ്ടത് എന്തായി തരണം എന്ന് പറഞ്ഞാൽ കേവലം ഭൗതികമായ ഡോക്ടറോ എഞ്ചിനീയറോ ആകണം എന്നല്ല മറിച്ച് ഉപകാരപ്പെടുന്ന തനിക്കുപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്ന ആളുകളാകണോ നല്ല മാനസിക വികാസമുള്ളവരാകണോ ആ വൈകാരികമായി നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നവരാകണോ ഇതെല്ലാം തീരുമാനിക്കേണ്ട സമയം ഏറ്റവും അടിസ്ഥാനപരമായി മൂന്ന് വയസ്സ് വരെയുള്ള സമയമാണ് അതിനുശേഷം പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയമാണ് ഈ സമയം നാം വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് കുഞ്ഞിൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന കുഞ്ഞിൻ്റെ മനോവൈകല്യങ്ങൾക്കും വ്യതിയാനങ്ങൾക്കുമെല്ലാം അടിസ്ഥാനപരമായ ഉത്തരവാദി നമ്മളെല്ലാമാണ് പാരൻസാണ് എന്ന് തിരിച്ചറിയുന്ന നടത്തുന്നതെന്നാണ് പാരൻറ്റിംഗ് എന്ന സയൻസ് തന്നെ രൂപമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സലല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ച രൂപത്തിൽ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ച് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത് നൽകി നൽകാൻ പാടില്ലാത്തത് നൽകാതെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം ശ്രദ്ധിക്കണം എങ്കിലേ നമുക്ക് ഗുണകരമായ കുട്ടികളെ ലഭിക്കുകയുള്ളൂ സമൂഹത്തിന് നമ്മുടെ മക്കൾ ഭാരമാകാതിരിക്കുകയുള്ളൂ അതിന് ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മൂന്ന് വയസ്സുവരെയുള്ള കാലഘട്ടമാണ് മസ്തി മസ്തിഷ്കത്തിന് പ്രധാനപ്പെട്ട സമയം അപ്പോൾ ആ സമയത്ത് മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്തെല്ലാമാണ് ഇൻഷാല്ല കാര്യം വളരെ വിശദമായി നമ്മുടെ ഈ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഇൻഷാല്ല നമ്മൾ ചർച്ച ചെയ്യും വളരെ വിശദമായി മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ